നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് ശേഷം അവിടങ്ങളിലെ ജനത അഭിമുഖീകരിച്ച പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് 1953 തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചു. ഇതിനെ തുടർന്ന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം വേണമെന്ന ആവശ്യം ശക്തമായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലിയായിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. എച്ച് എൻ കുൻസ്രു, മലയാളിയായ കെ എം പണിക്കർ എന്നിവരായിരുന്നു ഈ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. ഈ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കി. ഇതിന് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു.